നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹിന്ദു വിശ്വാസ് ചാനലിലേക്ക് സ്വാഗതം. സ്വർഗീയ പി പരമേശ്വരജിയുടെ മൂന്നാം ചരമ വാർഷികമാണ് ഇന്ന്. 2020 February 9 വിഷ്ണുപാദം മൂകിയ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും എന്നും സ്വാഭിമാന ഹിന്ദുക്കളുടെ ഉള്ളിൽ ജ്വലിച്ചു തന്നെ നിൽക്കും. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകൻ, സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കേരളത്തിലെ ഭൗതിക മുഖം എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു പരമേശ്വർജി. 6 പതിറ്റാണ്ടുകളോളം കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഭാരതീയ ദർശനങ്ങളിൽ പഠനങ്ങൾ നടത്തിയതോടൊപ്പം കമ്മ്യൂണിസം പോലുള്ള പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. വാഗ്മി, എഴുത്തുകാരൻ, കവി തുടങ്ങി അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ കുറവായിരുന്നു. ചിന്തകൻ, ദാർശനികൻ, എഴുത്തുകാരൻ, പ്രാസംഗികൻ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കഴിവുകൾ ഈശ്വരൻ അറിഞ്ഞു നൽകിയ തികഞ്ഞ ദേശീയവാദി. ഇന്നും രാഷ്ട്രീയ സ്വയംസേവക സംഘശാഖകളിലും മറ്റ് പരിവാർ പ്രസ്ഥാനങ്ങളിലും പാടുന്ന പല ഗണഗീതങ്ങളും പരമേശ്വർജിയുടെ തൂലികയിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഹൈന്ദവ ദർശനങ്ങളിൽ ചെറുപ്പം മുതലേ അവഗാഹമുണ്ടായിരുന്ന അദ്ദേഹം RSSന്റെ പ്രചാര പ്രവർത്തനങ്ങളിലൂടെ സാമൂഹ്യ ജീവിതം ആരംഭിച്ചു. കേരളത്തിൽ RSSന് വേരോട്ടമുണ്ടായതിൽ പരമേശ്വർജിയുടെ പങ്ക് വളരെ വലുതാണ്. നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. ഭാരതീയ ചിന്താധാരയുടെ ക്രിയാത്മകമായ വളർച്ചയ്ക്ക് സ്ഥാപിച്ച ഭാരതീയ വിചാരകേന്ദ്രം മേധാവി, കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം അധ്യക്ഷൻ എന്നീ ചുമതലകൾ അദ്ദേഹം നിർവഹിച്ചിരുന്നു. സ്വർഗീയനായ ധന്യാത്മാവിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെയും ഹിന്ദു വിശ്വയുടെയും ശതകോടി പ്രണാമം.